Hello, my chunks. We will discuss this. തമ്മില് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 25/2022 അതായത് എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്കകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസേഴ്സ് നോക്കാം. 10 ഡിഗ്രി ചാനൽ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ് പാക്കടലൊക്കെ, ഇംഗ്ലീഷ് ചാനൽ, 11 ഡിഗ്രി ചാനൽ അറിയാവുന്നൊരു താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഷോർട്ട് നോട്ട്സ് താഴെ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പം അത് നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫോർമേഷൻസും ആകുകയും ചെയ്യും. അപ്പോൾ ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഈ 8-ാമത്തെ ക്വസ്റ്റ്യനും പി എസ് സി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ 2-ാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അടുത്തത് 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1-ാമത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഏതാണ്? ബീഹാർ ആണ് ജനസാന്ദ്രതയിൽ 1-ാമത് നിൽക്കുന്ന സംസ്ഥാനം. ജനസാന്ദ്രത ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആന്തര അകക്കാമ്പ്, ഭൂവൽക്കം, ബഹിരാവരണം, ബാഹ്യ അകക്കാമ്പ്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? നിഫ, അതായത് നിക്കലും അയണും തമ്മിലുള്ള പോർഷനാണ് നിഫ എന്നറിയപ്പെടുന്നത്. അത് ഏത് പോർഷനായിട്ട് വരും, അതും ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്നുണ്ട്. അകക്കാമ്പാണ് വരുന്നത്. ഇപ്പം 2 അകക്കാമ്പായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. അകക്കാമ്പാണ് ആക്ച്വലി. അകക്കാമ്പും പുറക്കാമ്പും എന്നിട്ടാണ് നമ്മൾ കാമ്പിനെ തന്നെ പഠിച്ചിരിക്കുന്നത്. അകക്കാമ്പ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം? മാർബിൾ, ഷെയ്ല്, ബസാൾട്ട്, ലിഗ്നൈറ്റ്. ഏതാണ്? ബസാൾട്ട് ആണ് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം എന്ന് പറഞ്ഞത്. ആഗ്നേയശില ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർഷൻസ് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, എസ് ആർ ടി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ കാണണം, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ അറ്റാച്ച് ചെയ്തിരിക്കാം. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട് ആണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്? ഇതും റിപ്പീറ്റായിട്ട് പി എസ് സി പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാ അക്ഷാംശീയ വ്യാപ്തി? 8 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ് ആണ് ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. 8 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ്. അപ്പോൾ രേഖാംശീയ വ്യാപ്തി ഏതാണെന്ന് അറിയാവുന്നൊരു എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും അറിയാവുന്ന പോയിന്റ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ജോഗ്രഫി എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ബീറ്റ് ഫോറസ്റ്റ് എക്സാംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇപ്പം ഈ കോവാക്സിൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പ്ലസ് ടു പ്രിലിംസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഭാരത് ബയോടെക് ആണ് കോവാക്സിനുള്ള മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഭാരത് ബയോടെക് ആണ്. ദരാദലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ഏതാണ്? വടക്ക് തെക്ക് ദിശയിലാണെങ്കിൽ ഈസ്റ്റിങ്സ് എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾക്ക് പറയുന്ന പേരാണ് ഈസ്റ്റിങ്സ്. നോർത്തിങ്സ് ആണെങ്കിൽ പിന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് വരുന്നത് നോർത്തിങ്സ്. വടക്ക് തെക്ക് ദിശയാണെങ്കിൽ ഏതാണ്? ഈസ്റ്റിങ്സ് എന്നിട്ടാണ് അറിയപ്പെടുന്നത്. ഏത് ഭൂപടമാണ്? ദരാദലീയ ഭൂപടം ആണ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ്? ലെയ്സ്. നമ്മൾക്ക് പറയത്തില്ലേ നമ്മുടെ ലെയ്സിനകത്തൊക്കെ എന്താണോ ഉള്ളത്, കാറ്റടിച്ച് വെച്ചേക്കുമതി, 3-4 കാണത്തുള്ളല്ലോ ലെയ്സ് എന്ന് പറയും. ഇപ്പം ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കാറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഇനി രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 12 മണിക്കൂർ 25 മിനിറ്റ് ആണ് രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. 12 മണിക്കൂർ 25 മിനിറ്റ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹരിതഗൃഹ പ്രഭാവം എന്ന് ചോദിക്കുമ്പോൾ ഏത് വേണം ആൻസർ പറയാൻ വേണ്ടിയിട്ട്? ട്രോപ്പോസ്ഫിയർ. ഓസോണുമായി ബന്ധപ്പെട്ട ആണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം ട്രോപ്പോസ്ഫിയർ ആണ്. മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണം ആണ്? മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കണ്ടില്ലേ പിനാഗ്നേയ ശിലയുമായി ബന്ധപ്പെട്ട്. അപ്പം ഇവിടെ എന്താണ്, മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ ആയാലും സ്ലേറ്റ് ആയാലും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ശിലകളെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ആഗ്നേയ ശിലയും അവസാദ ശിലയും കായാന്തരിത ശിലയും. പാതാളശില എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശില തന്നെയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലയാണ്. ബസാൾട്ട്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഗ്നേയ ശിലയുടെ വിവിധ ഫോംസ് ആണ്. മണലും ചുണ്ണാമ്പുകല്ലും ഒക്കെ ആണെങ്കിൽ അവസാദ ശിലയാണ്. കായാന്തരിത ശിലയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് കായാന്തരിത ശില എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉയർന്ന താപം, മർദ്ദം എന്നിവ മൂലമാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. സ്ലേറ്റും അതുപോലെ തന്നെ നൈസും ഒക്കെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായാന്തരിത ശിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ടേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത്? ബെറിംഗ് കടലിടുക്ക് വഴിയിട്ട് തെക്കോട്ടേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒയാഷിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രീവിയസ് തന്നെയാണ്, കുറെ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഒയാഷിയോ. ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ടേക്ക് ഒഴുകുന്ന സമുദ്ര ജല പ്രവാഹം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒയാഷിയോ എന്ന് പറഞ്ഞു. ഹംബോൾട്ടും ഗുറാഷിയോയും കാലിഫോർണിയ ഒക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. അറിയാവുന്നവർ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നോട്ട്സ് എന്തെങ്കിലും ഷെയർ ചെയ്തോളൂ ഇവിടെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏത്? ഗ്രാനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ബസാൾട്ട്. അവസാദ ശില ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണം, അതിനകത്ത് തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ മണലും ചുണ്ണാമ്പുകല്ലും അവസാദ ശിലയ്ക്ക് ഉദാഹരണം. അപ്പോൾ ക്വസ്റ്റ്യൻ ആ ഒരു പോയിന്റ്സ് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മൾക്കത് മനസ്സിലാവത്തുള്ളൂ. മണലും ചുണ്ണാമ്പുകല്ലുമാണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഒരു പ്രധാനപ്പെട്ട റാബി വിള, അടുത്ത ഒരു ജോഗ്രഫിക്കകത്ത് സ്ഥിരമായിട്ട് വരുന്ന ഏരിയാസ് ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. റാബി വിള എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? റാബി, ഗോപബാലിക, പുകവലിച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഏതാണ്? റാബി വിളയാണ്. ഓക്കെ. അപ്പം നെല്ല്, ചോളം, കരിമ്പ് ഒക്കെ ഇത് വിളയാണെന്ന് ഉള്ള കാര്യം ഓർത്തിച്ചേക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയ സമയത്ത് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യൻസ് കാണും മാക്സിമം. അപ്പോൾ ഇതിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് കൂടെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു പോർഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ ഏരിയാസ് കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഒരു കമൻറ്റ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു. Thank you.